നമ്മളെ ഇന്ത്യക്കാരെ നമ്മളെ പേരേക്ക് വരും പയ്യത് കൊടുത്തണ്ടാത്ത പയ്യ പാന്റ് കുപ്പായം ചാള് തുണി മാക്സി അങ്ങനെ കൊടുത്തോളി അതന്നെ പിന്നെയും പിന്നെയും പെയിന്റിൽ മുക്കി നമുക്ക് കിട്ടണേ വീഡിയോ മൊത്തം കാണിയാ മനസ്സിലാവും ഓക്കേ वहाँ से लाते हो और फिर इसको साफ होकर के फिर कितने बिक जाती है जी? साफ होकर के पार्टी आते हैं 100 रुपए में ले आते 200-300 तक पर बिकते हैं। अच्छा 100 में लाके 200-300 में साफ करके इस पूरी गली में यही होता है मतलब अंदर भी सब लोग खाली जींस वाले ही काम करते हैं। चलिए बहुत सही है भाई यहाँ पे कलर करते हैं जींस को ये पूरी गली में जींस का ही करते हैं रिसाइकल मतलब पुरानी पहला നമ്മളൊക്കെ വീടുകളിൽ പയർ ഫാൻ്റ് ഷർട്ട് ചോദിച്ചു വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. നമ്മളൊക്കെ പൈസ ഒന്നും വേണ്ട നമ്മൾ കൊടുത്ത് ഒഴിവാക്കി വിടും അല്ലേ. അപ്പോൾ ഈ പഴയത് കൊണ്ടുപോയി അത് നല്ല ലെവലിക്ക് നല്ല തിരുമ്പി ഉണക്കി ഇട്ട് കളറിൽ മുക്കി പുതിയ ബ്രാൻഡ് പേരിൽ നല്ല സെറ്റപ്പാക്കി ഷോപ്പുകളിലേക്ക് എത്തിച്ച് അവർ അവരുടേതായ ബിസിനസ് ചെയ്യണം. നമ്മളിപ്പോൾ വീഡിയോ കണ്ടില്ലേ കൊൽക്കത്ത മാർക്കറ്റുകൾ എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ കണ്ടത്. അപ്പോൾ ചങ്ങളെ ഈ റോഡ് സൈഡിൽ നിന്ന് നമ്മളെ ഭായിമാർ വിൽക്കണ പാൻറ്റുകളും ഷർട്ടുകളൊക്കെ ഒരിക്കലും വാങ്ങരുത്. മനസ്സിലാക്കിക്കോളുക. ഈ വീഡിയോ കണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നല്ല മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഭായിമാരൊക്കെ കൊണ്ടുവന്ന് വിൽക്കണ വില കുറഞ്ഞ ലെവലിക്ക് നല്ല കളറുള്ള പാൻറ്റുകൾ കുറച്ച് കാലം മുന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പുതിയ 350-400 രൂപയ്ക്കൊക്കെ റോഡ് സൈഡിൽ ഭായിമാർ വിൽക്കണ ജീൻസ് പാൻറ്റ് അതൊന്ന് വാങ്ങി വെള്ളത്തിൽ മുക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരാഴ്ച മുക്കിയത് ആ കളർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ അപ്പം ചെയ്യാറിയോ റോഡ് സൈഡിൽ ഇതേമാതിരി വിലക്കുറവിന് ഭായിമാർ വിൽക്കണതൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളുക ഇത് നമ്മൾ കാലങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ച പാൻറ്റ് നമ്മളെ വീടുകളിൽ നിന്നൊക്കെ ശേഖരിച്ച് കൊണ്ടുപോയി അവരെ കൊൽക്കത്ത മാർക്കറ്റുകളിൽ നിന്ന് അവർ തന്നെ നല്ല ലെവലിൽ വാഷ് ചെയ്ത് നല്ല സെറ്റപ്പ് കളറിൽ മുക്കി നമ്മൾ വീഡിയോ കണ്ടല്ലോ നല്ല കളറിൽ മുക്കി നല്ല സെറ്റപ്പായി ഉണക്കി നല്ല ഇസ്തിരിട്ട് നല്ല പുതിയ ബ്രാൻഡിൽ നല്ല ബിസിനസ് ചെയ്യുന്ന പരിപാടികൾ നമ്മളതെന്ത് ചെയ്യും പിന്നെയും പിന്നെയും വാങ്ങും. നമ്മളാദ്യം ഇട്ട് ഒഴിവാക്കി പെര കാലിയാൻ വേണ്ടി കൊടുത്ത് ഒഴിവാക്കി വിട്ട ഫാൻറ്റില്ലേ അത് തന്നെയാണ് ഇന്ത്യഭായിമാർ നമ്മളെ മുന്നിലേക്ക് 350-400 രൂപയ്ക്കും കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കോളാം നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും വരും പയ്യ ഫാൻ്റ് ഉണ്ട താത്താ പയ്യ കുപ്പായ ഉണ്ട താത്താ കൊടുത്തോളിറ്റോ അമ്മക്ക് തന്നെ പിന്നെയും പിന്നെയും വാങ്ങിയിടാം. അപ്പോൾ ശ്രദ്ധിക്കാം ഞങ്ങളെ നമ്മളെ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലുകളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടി വീണ്ടും കാണാം. അപ്പോൾ പയ്യത് കൊടുക്കരുത് കേട്ടോ കണ്ടത്തേക്ക് വലിച്ചിട്ടാലും ശരി ഇന്ത്യക്കാർക്ക് കൊടുക്കരുത്. ഓക്കെ.